ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കിടിലൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇലക്ട്രിക്കൽ പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്. ഇത് നമ്മളൊരു ചാനൽ പൈപ്പ് ചാനൽ മാതിരിയുള്ളൊരു സാധനമാണ്. അതിൻ്റെ മേലെ ഒരു ഗ്ലാസിൻ്റെ ടോപ്പും അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ആ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആദ്യം അതിന് സെറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് ആദ്യം നമ്മൾ ലെവലൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അധികം പിന്നൊരു ദിവസം എടുത്ത് വിട്ടുതരണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ സീലിംഗ് അടിച്ചിട്ടുള്ള ചാനൽ ഉണ്ടാവും. ആ ചാനലാണ് ആ കാണുന്നത്, ആ വൈറ്റ് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഉള്ളിൽ നമ്മൾ വെക്കാൻ പോണ ഈ ചാനൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാനൽ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചത് എങ്ങനെയെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതാ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്, ആണല്ലേ. നല്ല രീതിയിൽ ചാനൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിന് നടുവിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കുക എന്നുള്ളതാണ്. സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ചോക്ക് ആദ്യം വെച്ചിട്ട് രണ്ട് വയറ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് സ്ട്രിപ്പിന് കണക്ട് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചതിന് ശേഷം ചാനലിൻ്റെ ടോപ്പ് കറക്റ്റ് ക്ലിയറിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കിയാൽ ചാനലിൻ്റെ ടോപ്പിലേറ്റ് ശരിക്ക് കയറുന്നതാണ്. അപ്പോൾ അതേ ഇതുപോലെ പ്രസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ടോപ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനൽ പ്രൊഫൈലേറ്റ് വെക്കാനുള്ളൂ. ഇത് നമ്മൾ വെക്കുമ്പോൾ കട്ടിങ്ങാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കട്ടിങ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് നൂല് വെച്ച് ക്ലിയറായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊഫൈലേറ്റിൻ്റെ ടോപ്പ് വെച്ച് കഴിഞ്ഞ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ പ്രൊഫൈലേറ്റിൻ്റെ ലാസ്റ്റ് വ്യൂ കിട്ടുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ കട്ടിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ അളവും ക്ലിയർ ചെയ്ത് നൂല് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ടർ കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഉളിയെടുത്ത് ചിപ്പ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടുത്ത ഇലക്ട്രിക്കൽ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.